സുജി ദാമോദരൻ നിർമ്മിച്ച AKS നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അടുത്ത ചോദ്യം. ഈ പടം വന്നിട്ട് പുതുമുഖങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയ ഒരു സിനിമയാണിത്. നമ്മൾ ഈ സിനിമേൻ്റെ ഒരു പോക്ക് എങ്ങനെയാണ് വെച്ചാൽ, ഒരു എൻ്റർടൈനിങ് സസ്പെൻസ് ത്രില്ലർ, അതാണ് ഞാൻ അതിനെ വ്യാഖ്യാനിക്കുക. ഒരു എൻ്റർടൈനിങ് സസ്പെൻസ് ത്രില്ലറാണ്, എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പടമാണ് ഇത്. പ്രേക്ഷകരോട് പറയാനുള്ളത്, എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി സിനിമ കാണണം, കുടുംബസമേതം പോയി കാണണം, ഈ സിനിമയിൽ ഒന്ന് വിജയിപ്പിക്കണം. നമ്മളൊരു ടീമായിട്ട് ഒരുപാട് പുതിയ ആൾക്കാർ നമ്മൾ വർക്ക് ചെയ്തിട്ട് ഈ സിനിമേന ഇങ്ങനെ ഇതുവരെ എത്തിച്ചതാണ്. അത് നിങ്ങൾ വിജയിപ്പിച്ചാലേ നമ്മൾ അടുത്തൊരു പ്രൊജക്റ്റ് ചെയ്ത് പിന്നെയും ഒരുപാട് ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇവിടെ. രാഹിദ്, ജോസഫ്, മാളവിക, അവന്തിക, ആരതി, ഉണ്ണി എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഓഡിഷൻസിലൂടെയാണ് ഈ അടുത്ത ചോദ്യം എന്ന സിനിമയുടെ നായകനാകാൻ ഒരു ഭാഗ്യം കിട്ടുന്നത്. അടുത്ത ചോദ്യം എന്ന പേര് അത് തന്നെ ഒരു രസകരമായ പേരാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ ആദ്യം ഈ പേര് പറയുമ്പോൾ, എന്താടാ സിനിമയുടെ പേര്? അടുത്ത ചോദ്യം. ആദ്യം നീ ചോദിച്ചതിന് ഉത്തരം പറ, എന്നിട്ടല്ലേ അടുത്ത ചോദ്യം? അതല്ലേ പറഞ്ഞത്, അടുത്ത ചോദ്യം എന്നത് സിനിമയുടെ പേരാണ്. അപ്പോൾ ഈ ഒരു ഡിലമ ഇതിനാഗമാനമുണ്ട്, എന്തായിരിക്കും ആ ചോദ്യം അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ, അത് കണക്ട് ചെയ്ത് ഉത്തരങ്ങൾ തേടിപ്പോകുന്ന ആ യാത്രയാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ പ്രേക്ഷകർ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉഷാറാക്കാൻ കഴിയും. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് തിരുമുൽപ്പാടെന്നാണ്. പുള്ളിയുടെ ഒരു ബേസിക് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയാൻ പറ്റുന്നത് പുള്ളി ന്യൂ ജനറേഷൻ ഫ്യൂഡൽ ലോർഡാണ്. സോ വളരെയധികം അധികാരവും പണവും ഈ ലോകത്തിൻ്റെ കീഴിൽ എന്തും പുള്ളിയെ കൊണ്ട് സാധിക്കാൻ പറ്റും എന്ന് വിശ്വാസം ഉള്ള ഒരു കഥാപാത്രമാണ് തിരുമുൽപ്പാട്. ആൻഡ് എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യത്തെ സിനിമയാണ്, പ്രോത്സാഹിപ്പിക്കണം, സഹായിക്കണം, പ്രാർത്ഥിക്കണം, നിങ്ങളുടെയൊക്കെ അനുഗ്രഹം വേണം. ഒരു മുഴുനീള എൻ്റർടൈൻമെൻറ്റ് ത്രില്ലറായ ഈ ചിത്രത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഉത്പൽ വി നായരാണ്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നൈന, ബോൾഡ് ക്യാരക്ടറാണ്. എൻ്റെ പാഷൻ ഡാൻസാണ്. അപ്പോൾ ഞാൻ ആക്ടിങ്ങിലേക്ക് ഒരിക്കലും വരുന്ന പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഒരു റോളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി, ലൈക്ക് എനിക്കിത് പറ്റുമോ. അപ്പോൾ ഒരു ഓഡിഷൻ, അപ്പം നമ്മുടെ ഡയറക്ടർ AKS നമ്പ്യാർ സഞ്ജു സാർ വന്നു. അപ്പോൾ സാർ പറഞ്ഞു ഒരു ചെറിയ ഓഡിഷൻ പോലെ നടത്താം. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ. അപ്പോൾ ഒരു സീക്വൻസ് തന്നു, ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ ചെയ്യുക സാർ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ് സാർ അത് ഷൂട്ട് ചെയ്തു. അപ്പോൾ സാറിൻ്റെ ഭാര്യ, അതായത് നമ്മുടെ പടത്തിൻ്റെ പ്രൊഡ്യൂസർ, മാമിനെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഇതാണ് നമ്മുടെ ആക്ട്രസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ അന്നേരം ലെടുപൊട്ടി. ഒരു പുതിയ മൂവി അങ്ങനെയൊന്നുമല്ല, ഒരു മൂവി എടുക്കുന്ന അതിൽ നമുക്കൊരു നല്ലൊരു റോള്, ലീഡ് ആക്ട്രസ് ആയിട്ടൊരു റോള് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ഒരു എന്താ പറയുക, അത് വേറെ തന്നെ ഒരു ഫീലിംഗാണ്.